ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവത്തിൻ്റെ രഹസ്യ ചിഹ്നം ഈ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബ് ഈ വിപ്ലവത്തിലെ ജൊവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് മനു മണികർണിക റാണി ലക്ഷ്മിബായ് എന്നിങ്ങനെ റാണി അറിയപ്പെടുന്നു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് റാണിയെ വിശേഷിപ്പിച്ചത് നെഹ്റു വിപ്ലവകാരികളുടെ ധീരസമുന്നത നേതാവ് എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പട്ടാള മേധാവി സർ ഹ്യൂജ്രോസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്വ ഈ വിപ്ലവത്തെ ഷിപ്പായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഈ വിപ്ലവ സമയത്തെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലതാ വടേക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുദ്ദിറാം ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് സിയുടെ സ്ഥാപകൻ എ ഒ ഹ്യൂം ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ച് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ജി പിള്ള കോൺഗ്രസിന് ആ പേര് നൽകിയത് ഐ എൻ സിയുടെ ആദ്യ പാൾസി പ്രസിഡൻ്റാണ് ദാദാഭായ് നവറുജി ഐ എൻ സിയുടെ രണ്ടാമത്തെ പ്രസിഡൻറ്റും ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂൾ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത കൊൽക്കത്തന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ ഐ എൻ സി പ്രസിഡന്റായ ഏക മലയാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിൽ ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം ഗാന്ധിജി ഐ എൻ സി പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനത്തിൽ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഡിസംബർ മുപ്പത്തിയൊന്നിന് ഒരു അധ്യക്ഷനായ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സമ്മേളനവും ഇതാണ് ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി ഇരുപത്തി റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയതും ഈ സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങളും എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നും പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ഐ എൻ എയുടെ സ്ഥാപകൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് നേതാജിയുടെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ഐ എൻ സിയുടെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഐ എൻസി പ്രസിഡന്റ് ഈ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ഈ ബ്രിട്ടനിൽ അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി ലേബർ പാർട്ടി ഈ സമയത്തെ ബ്രിട്ടനിലെ രാജാവ് ജോർജ് ആറാമൻ ഈ സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാഡിഞ്ച് രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മുസ്ലിം ലീഗ് രൂപീകൃതമായതിന്ന് ഡിസംബർ മുപ്പതിന് ആഗാനും നവാബ് സലീമുള്ള ഖാനും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരൊക്കെ സ്ഥാപിച്ചത് ബസന്റ് പൂനെയിൽ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗേദ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവും പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് പട്ടേൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് കരിനിയമം എന്ന് ഗാന്ധിജി പറഞ്ഞ റൗലക്ട് ആക്ട് ആണ് ഈ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ ഡയർ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറായ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് ടാഗോർ കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയത് ഗാന്ധിജി സരോജിനി നായിഡു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ പ്രസ്ഥാനം ആരംഭിച്ചത് അലി സഹോദരന്മാർ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഇടയായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് നടന്ന ചൗരി ചൗരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ അടിയേറ്റ് മരിക്കാനിടയായത് ആര് ലാലാ ലജ്പത് റായ് ലാലാ ലജിപത്ത് റായുടെ മരണത്തിനിടയാക്കിയ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സിനെ വധിച്ചത് ഭഗത് സിംഗ് ഇദ്ദേഹം രക്തസാക്ഷികളുടെ രാജകുമാരൻ ഷഹീദ് ഇ അസം എന്നിങ്ങനെ അറിയപ്പെടുന്നു ഭഗത് സിംഗ് സുഖ്ദേവ് രാജഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഭഗത് സിംഗിൻ്റെ കൃതിയാണ് വൈ ആം ആൻഡ് എക്സിസ്റ്റ് സൈമൺ കമ്മീഷനെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹം അഥവാ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് ആര് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ദണ്ഡി കടപ്പുറത്ത് വെച്ചാണ് ദണ്ഡി മാർച്ച് അവസാനിച്ചത് ദണ്ഡി മാർച്ചിൽ ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം അനുയായികളാണ് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത് ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് അബ്ബാസ് തിയാബ്ജി ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവയ്ക്കാനിടയായ ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇർവിൻ സന്ധി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായത് പയ്യന്നൂർ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനം വരിക വരിക സഹചര് ഇത് രചിച്ചത് അംശി നാരായണ പിള്ള ലണ്ടനിൽ വെച്ച് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു റാംസെ മക്ഡൊണാൾഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒന്നാം വട്ടമേശ സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനവും നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ മൂന്നാം വട്ടമേശ സമ്മേളന സമയത്തെ വൈസ്രോയി വെല്ലിങ്ടൺ പ്രഭു ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം ഇതിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് മദൻ മോഹൻ മാളവ്യ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാർ ബി ആർ അംബേദ്കർ തേജ് ബഹാദൂർ സാപ്രു ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് അഥവാ ആഗസ്റ്റ് ക്രാന്തി മൈതാനത്ത് വെച്ച് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര് എന്ന് ുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക സമര നായിക അരുണ ആസഫലി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ കേരളത്തിൽ ക്വിറ്റിന്റെ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി ഇതുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസ് ഇതിന് നേതൃത്വം നൽകിയത് കെ ബി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചത് ഏത് മിഷൻ്റെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് ഇന്ത്യയിലെത്തിയ ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരം ഇതിലെ അംഗങ്ങൾ പെത്തി ക്ലോറൻസ് സ്റ്റാഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ നാവിക കലാപം നടന്നതിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ബോംബെയിൽ ഇതിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ എച്ച് എം എസ് തൽവാർ ഈ സമയത്തെ വൈസ്രോയി വേവൽ പ്രഭു ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാന കലാപമാണ് നാവിക കലാപം ഇന്ത്യ വിഭജനം നടന്നത് ഏത് പ്ലാൻ പ്രകാരം മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ മൗണ്ട് ബാറ്റൺ പ്ലാൻ പ്രകാരം ഇതിൻ്റെ മറ്റു പേരുകൾ ജൂൺ തേർഡ് പ്ലാൻ ബാൽക്കൺ പ്ലാൻ ഡിക്കി ബേഡ് പ്ലാൻ ഇന്ത്യക്കാർക്കു വേണ്ടി ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ അവസാന നിയമം ഇന്ത്യൻ ഇൻഡിപ്പെൻഡൻസ് ആക്ട് ഈ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനെട്ടിനും നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യയിൽ ആദ്യം എത്തിയതും അവസാനം പോയതുമായ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ ഇന്ത്യയിൽ അവസാനമായെത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊച്ചിയിൽ മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി അൽബുക്കർക്ക് കച്ചവടത്തിനായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്ന് ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തൊന്നിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ജോൺ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി നൽകിയ ചാർട്ടർ റോയൽ ചാർട്ടർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ചാർട്ടർ അനുവദിച്ച ഭരണാധികാരി എലിസബത്ത് രാജ്ഞി ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീർ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം സൂറത്ത് ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് ജൂൺ ഇരുപത്തി മൂന്നിന് ഇതിന് കാരണമായ സംഭവം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിലെ ഇരുട്ടറ ദുരന്തം പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു സിറാജ് ധവളയും ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയാധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ബംഗാൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിമൂന്ന് ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനിക്ക് നേരിടേണ്ടി വന്ന പ്രബല ശക്തി മൈസൂർ സുൽത്താൻമാർ ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ സാമ്രാജ്യ സ്ഥാപകൻ എന്നിങ്ങനെ ആര് റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലൈവ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം ഇത് ആരുടെ വാക്കുകൾ റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരി റിച്ചാർഡ് വെല്ലസ്ലി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭു സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡെൽഹൌസി ദത്താവകാശ നിരോധന നയം നടപ്പാക്കിയ ഭരണാധികാരി ഡെൽഹൌസി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ദത്താവകാശ നിരോധന നയം റദ്ദു ചെയ്ത ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി മേയോ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭു കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിളിച്ചത് ഡഫറിൻ പ്രഭു എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ് ഇവ കൊണ്ടുതന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും ഇങ്ങനെ പറഞ്ഞതാരേ കേഴ്സൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് ഇങ്ങനെ പറഞ്ഞതും കേഴ്സൺ പ്രഭുവാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ക്വിറ്റ് ഇന്ത്യ സമരം ഇതുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ പത്രം ഹരിജൻ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ മൂന്നാമത്തെ ദേശീയ സമരം എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻലിഗോ പ്രഭു ചെഗുത്താൻ്റെ കാറ്റ് അഥവാ ഡബിൾസ് വിൻഡ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് ഏത് സമരത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ വിപ്ലവത്തിൻ്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവ് ബഹദൂർ ഷാ സഫർ കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവ് നാനാ സാഹിബ് അഥവാ ദോണ്ടു പന്ത് നാനാ നാനാസാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവ് താന്തിയാ തോപ്പി അഥവാ രാമചന്ദ്ര പാണ്ഡൂരങ്ക് ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച നേതാവ് താന്തിയാ തോപ്പി ജാൻസി ഗ്വാളിയോർ എന്നിവിടങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജാൻസി റാണി ബീഹാർ ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ജനറൽ ബഖ്ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ് മീററ്റിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഗേദം സിംഗ് കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ലക്നൗ ആഗ്ര ഔദ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം ദത്താവകാശ നിരോധന നയം പിൻവലിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് പകരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം വിക്ടോറിയ രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ആരുടെ ബുക്കാണ് താരാചന്ദ് ഡൽഹി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ ഒന്നാമത്തെ ദേശീയ സമരമെന്നറിയപ്പെടുന്ന നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലാലാ ലജുപത് റായ് പ്രസിഡൻ്റായ കൊൽക്കത്ത സമ്മേളനം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാബി സീതാ ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാവ് ബി സി റോയ് സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ ഇംഗ്ലാബ് സിന്ദാബാദ് ആദ്യം മുഴക്കിയത് ഭഗത് സിംഗ് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ്റെ പിതാവ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ സ്വതന്ത്രമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെ ദാസ് മോത്തിലാൽ നെഹ്റു സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യം സൈമൺ ഗോബാക്ക് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ചുവന്ന കുപ്പായക്കാർ അഥവാ ഗുദായി ഗിദ്മദ്ഖാർ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗേഡിൻ ലിയു നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നത് റാണി ഗേഡിൻ ലിയു ഗാന്ധിജിയുടെ രണ്ടാമത്തെ ദേശീയ സമരം എന്നറിയപ്പെടുന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി ആരംഭിച്ച സമരം ഉപ്പു സത്യാഗ്രഹം ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ഇങ്ങനെ ഗാന്ധിജി പറഞ്ഞത് ഏത് സമരവുമായി ബന്ധപ്പെട്ട് ഉപ്പു സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട കേരളീയ നേതാവ് എ കുഞ്ഞിരാമൻ അടിയോടി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരെ രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ജനുവരി ഇരുപത്തിരണ്ട് യുവജനദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് ദയാനന്ദ സരസ്വതി ആര്യ ആര്യസമാജം സ്ഥാപിച്ചതാരെ സ്വാമി ദയാനന്ദ സരസ്വതി പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി മൂന്ന് മുതൽ ജനുവരി ഒമ്പത് പ്രവാസി ദിനമായി നമ്മൾ ആചരിക്കുന്നു ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അഹിംസാ ദിനവും ചരമദിനമായ ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനവുമായി നമ്മൾ ആചരിക്കുന്നു ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തെ ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച പത്രങ്ങൾ നവജീവൻ യങ് ഇന്ത്യ ഹരിജൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ആത്മീയ പിൻഗാമി വിനോബ ഭാവേ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാൽ ആചാരി വേദാരണ്യം ഗാന്ധി എന്ന് സി രാജഗോപാൽ അറിയപ്പെടുന്നു വ്യക്തി സത്യാഗ്രഹത്തിനെ ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തതായി വിനോബ ഭാവെ രണ്ടാമതായി നെഹ്റുവിനെയും വ്യക്തി സത്യാഗ്രഹത്തിനെ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കെ കേളപ്പൻ ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇതിൽ വിവരിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെ ഗുജറാത്തിയിൽ ആത്മകഥയുടെ പേര് സത്യാന പ്രയോഗോ ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ജയിലിൽ വെച്ച് യെർവാദ ജയിലിൽ വെച്ച് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരെ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയായ മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർതാ പദ്ധതി ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്ന ജയിൽ ആഗഗാൻ കൊട്ടാരം മഹാദേവ് ദേശായിയും കസ്തൂർബ ഗാന്ധിയും മരിച്ചത് ഏത് ജയിലിൽ ആഗഗാൻ കൊട്ടാരം മാതൃസുരക്ഷാ ദിനം ആരുടെ ജന്മദിനം കസ്തൂർബ ഗാന്ധിയുടെ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അൺ ടു ദിസ് ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജോൺ റസ്കിൻ ഗാന്ധിജിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയ്യുടെ കൃതി ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത എന്റെ ഗുരുനാഥൻ ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യം ധർമ്മസൂര്യൻ ഗാന്ധിയും ഗോഡ്സയും ആരുടെ കൃതി എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിജി ആദ്യം രചിച്ച കൃതി ഹിന്ദു സ്വരാജ് ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാഗീതം വൈഷ്ണവ ജനതോ ഇതെഴുതിയത് നരസിംഹ മേത്ത ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ദണ്ഡി മാർച്ചിൽ ആലപിച്ച രഘുപതി രാഘവ രാജാറാം ആരുടെ വരികൾ തുളസീദാസ് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കർ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട് ഇന്ത്യയുടെ രാഷ്ട്രശില്പി നെഹ്റു ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യയുടെ പിതാമഹൻ മാർട്ടിൻ ലൂതർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് തവണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ടിന് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒമ്പതിന് സൗത്ത് ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്തിന് ഹരിജൻ ഫണ്ട് ശേഖരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പതിമൂന്നിന് ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല ഇദ്ദേഹമാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ചത് ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ടാഗോർ എൻ്റെ ഗുരുനാഥൻ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ ടാഗോറിനെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നിവ ആരുടെ കൃതികൾ നെഹ്റു നെഹ്റുവിൻ്റെ ആത്മകഥ ആൻഡ് ഓട്ടോബയോഗ്രഫി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ബി ആർ അംബേദ്കർ ദേശ്നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ദി ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ കൃതി നേതാജിയുടെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ബോസ് ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര ദിവസം ജീവിച്ചു നൂറ്റി അറുപത്തെട്ട് എൻ്റെ ഏകാംഗ സേന എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൺ മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ടാഗോർ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് ഇന്ത്യൻ ദേശീയ തീവ്രവാദത്തിൻ്റെ പിതാവ് ലോകമാന്യ ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക് ഗീതാരഹസ്യം ആർട്ടിക് ഹോം ഇന്ത് വേദാസ് എന്നീ കൃതികൾ ആരുടെ ബാലഗംഗാധര തിലകൻ്റെ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയത് ബാലഗംഗാധര തിലക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചത് തിലക് കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവും ഇദ്ദേഹമാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലക് മറാത്ത കേസരി എന്നിവ ഇദ്ദേഹത്തിന്റെ പത്രങ്ങളാണ് മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ ഗോവിന്ദ റാനഡെ പഠിച്ച ഓരോ ആളും അതിനവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് എം ജി റാനഡെ ഗംഗയെ പോലെ എന്ന് ഗോകുലയെ വിശേഷിപ്പിച്ചതാരെ ഗാന്ധിജി ഗോകുലയുടെ സംഘടന സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ഗോകുലെ അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖുലയെ വിശേഷിപ്പിച്ചത് കഴ്സൻ പ്രഭു ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാബായ് നവറോജി ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധ കൃതി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞവർ ഭഗത് സിംഗ് ബദുകേശ്വർ ദത്ത് നൗജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ് പഞ്ചാബിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഗീതാഞ്ജലി എന്ന കൃതിക്ക് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് ഗുരുദേവ് എന്ന ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി അമർ സോന ബംഗ്ല എന്ന ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ചത് ടാഗോർ ഇന്ത്യയുടെ ആദ്യ വനിതാ ഗവർണർ ജനറൽ സരോജിനി നായിഡു മുഹമ്മദ് അലി ജിനയെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ക്വൈദ് ഇ അസം എന്നറിയപ്പെട്ടത് ജിന്ന ഇന്ത്യ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്തത് അബ്ദുൽ കലാം ആസാദ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് മക്കയിൽ ജനിച്ച ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് മാഡം ബിക്കാജി കാമ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ ഇന്ത്യൻ പതാക ഉയർത്തിയ വനിത മാഡം ബിക്കാജി കാമ ആഗസ്റ്റ് പതിനഞ്ച് ആരുടെ ജന്മദിനം അരബിന്ദ ഘോഷ് ചിറ്റകോം കലാപം സംഘടിപ്പിച്ച മാസ്റ്റർ ദ എന്നറിയപ്പെട്ട വിപ്ലവകാരി സൂര്യസൻ ശക്തിയേറിയ ബ്രേക്കുള്ളതും എൻജിൻ ഇല്ലാത്തതുമായ വാഹനം എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് വിശേഷിപ്പിച്ചതായി നെഹ്റു സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ച പെരിയോർ എന്നറിയപ്പെട്ട നേതാവ് ഇ വി രാമസ്വാമി നായ്ക്കർ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ലാലാ ലജപത് റായ് അറുപത്തിമൂന്ന് ദിവസം നിരാഹാരം നിരാഹാരമനുഷ്ഠിച്ച് മരണമടഞ്ഞ നേതാവ് ജതീന്ദ്രനാഥ് ദാസ് സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ പിതാവ് ജയപ്രകാശ് നാരായൺ ബംഗാൾ ഗവർണറായിരുന്ന സർ സ്റ്റാൻലി ജാക്സന് നേരെ കൽക്കത്തയിൽ വെച്ച് വെടിയുതിർത്ത വനിത ബീനാദാസ് ഇന്ത്യയുടെ ബിസ്മാർക്ക് ബർദോളി ഗാന്ധി എന്നിങ്ങനെ അറിയപ്പെടുന്നത് പട്ടേൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വനിതാ നേതാവ് സരോജിനി നായിഡു തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ ക്രിപ്സ് മിഷനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക ആനി ബസന്റ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംതെ ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് അന്തരിച്ച സ്വാതന്ത്ര്യ സേനാനി സർദാർ അജിത് സിംഗ് നെഹ്റു മന്ത്രിസഭയിൽ അംഗമായ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇപ്പോഴത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദം വഹിച്ചതും ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ദേശീയ നിയമദിനം അഥവാ ദേശീയ ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തി ആറ് ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്നേസ് ടു രണ്ട് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണ യൂണിറ്റ് കർണാടകയിലെ ഹൂബ്ലി ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ജനഗണമന ആലപിക്കാനെടുക്കുന്ന സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് ജനഗണമനയും വന്ദേ വന്ദേമാതിരവും രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിൽ ബംഗാളി ഭാഷയിൽ ജനഗണമനയും വന്ദേ വന്ദേമാതിരവും ആദ്യമായി ആലപിച്ചത് ടാഗോർ ജനഗണമനയുടെ ആദ്യ പേര് ഭാഗ്യവിദാദ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ഹെർബൻ മ്യൂറിൻ വന്ദേ വന്ദേമാതിരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതിരം ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് സന്യാസി കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശ് എന്ന രാഗത്തിൽ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരവിന്ദ അരവിന്ദഘോഷ് ദേശീയ പ്രതിജ്ഞ എഴുതിയത് പായതമാരി വെങ്കിട സുബ്ബറാവു നമ്മുടെ ദേശീയ ചിഹ്നം സാരാനാഥിലെ അശോകസ്തംഭം ദേശീയ ഫലം മാങ്ങ ദേശീയ കലണ്ടർ ശകവർഷം ദേശീയ കളി ഹോക്കി ദേശീയ പക്ഷി മയിൽ ദേശീയ പുഷ്പം താമര ദേശീയ മൃഗം കടുവ ദേശീയ വൃക്ഷം പേരാൽ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ദേശീയ പതാക ത്രിവർണ പതാക ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി കെ പി ആർ ഗോപാലൻ വേക്കപ്പ് ഇന്ത്യ ആരുടെ കൃതി സരോജിനി നായിഡു ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായത് ദാദാബായ് നവറോജി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായതും സ്വാതന്ത്ര്യത്തിനു മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയതും മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയത് സോണിയാ ഗാന്ധി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് കൊൽക്കത്ത സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹി ഏത് സ്വാതന്ത്ര്യ സമരസേനാനിയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ജയിൽവാസ ഡയറി കുറിപ്പുകളാണ് തൂവലുകളും കല്ലുകളും പട്ടാബി സീതാ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാബി സീതാ രാമയ്യ ഐ എൻ സിയുടെ വനിതാ പ്രസിഡന്റുമാർ ആനി ബസൻ സരോജിനി നായിഡു നെല്ലിസൻ ഗുപ്ത ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധി ദ സിന്തസിസ് ഓഫ് യോഗ സാവിത്രി എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് അരവിന്ദ ഘോഷ് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസി ആവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമരസേനാനി അരവിന്ദ ഘോഷ് തീവ്രവാദി വിഭാഗത്തിലെ പ്രധാന നേതാക്കൾ ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്ന ലാല ലജപത് റായ് ബിബിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം ലാല ലജുപത് റായ് പ്രസിഡൻ്റായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ട സമ്മേളനം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിചിയർ കുറിച്ർ കലാപത്തിന്റെ നേതാവ് രാമൻ നമ്പി ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപമാണിത് കുർച്ചിയർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക മലബാർ കലാപം അഥവാ വാഗൺ ട്രാജഡി അഥവാ പൂക്കോട്ടൂർ യുദ്ധം നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിന് തിരൂർ താനൂർ റെയിൽവേ ലൈനിൽ ഗുഡ്സ് വാഗൺ നമ്പർ എം എസ് എം എൽ വി ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ നാപ് കമ്മീഷൻ മലബാർ ലഹളയ്ക്ക് പെട്ടെന്നുള്ള കാരണം ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കോയാ തങ്ങൾ അലി മുസ്ലിയാർ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത് മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ നായർ ഇന്ത്യയെ കൂടാതെ ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്ന രാജ്യങ്ങൾ സൗത്ത് കൊറിയ കോങ്കോ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമാണ് എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷ് ഐ എൻ സിയുടെ ആദ്യ സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂം ഭിന്നിപ്പിച്ചു വരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണം ബംഗാൾ വിഭജനം കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം റാഷ് ബിഹാരി ഘോഷ് പ്രസിഡൻ്റായ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനം മിതവാദികളും തീവ്രവാദികളും യോജിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം പ്രസിഡന്റ് എ സി മജുംദാർ ഭൂനികുതി വർദ്ധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ബർദോളി സത്യാഗ്രഹം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ നെഹ്റു നടത്തിയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രസംഗം ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആധുനിക മനു എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ചരിത്രത്തിനെ മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ അംബേദ്കറെ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആരിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എയുടെ നേതൃത്വം ഏറ്റെടുത്തത് രാഷ് ബിഹാരി ബോസിൽ നിന്ന് ഐ എൻ എയുടെ വനിതാ വിഭാഗമായ ജാൻസി റാണി റെജിമെന്റിനെ നേതൃത്വം കൊടുത്ത മലയാളി വനിതാ ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് ജ്യോതി റാവു ഫുലെ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതി റാവു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചതായി ചന്ദ്രശേഖർ ആസാദ് പിന്നീട് ഇതിൻ്റെ നേതൃത്വം ഭഗത് സിംഗ് ഏറ്റെടുത്തു അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് വി ഡി സവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദളവ വേലുത്തമ്പി ദളവ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതായി ആത്മാറാം പാണ്ഡൂരങ്ക് കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച ആദ്യ വനിതാ നേതാവ് കാദമ്പിനി ഗാംഗുലി ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് കാദംബിനി ഗാംഗുലി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ യൂണിഫോം ഗാന്ദി ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഗാന്ധി യുഗം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മംഗൽപാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് തേർട്ടി ഫോർത്ത് ബംഗാൾ ഇൻഫെൻട്രി എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ ആഘോഷിക്കാൻ പോകുന്നത് എഴുപത്തി ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭു ജൂത വൈസ്രോയി റീഡിംഗ് പ്രഭു ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു ഇന്ത്യക്കാരൻ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി സുബൈദാർ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഇതാരുടെ വരികൾ കുമാരനാശാൻ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള ഉപകാരമായ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കുക